സീരിയൽ പ്രേമികളുടെ സ്വന്തം താരമാണ് സാജൻ സൂര്യ. വർഷങ്ങളായി ടെലിവിഷൻ മേഖലയിൽ സജീവമാണ് അദ്ദേഹം. രണ്ട് പെൺകുട്ടികളാണ് സാജൻ സൂര്യയ്ക്ക്. ഇപ്പോഴുതാ ഇളയ മകൾക്ക് കോവിഡ് ബാധിക്കുകയും തുടർന്ന് ആരോഗ്യനില മോശമായതിനെ കുറിച്ചും പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹം. മക്കൾ തമ്മിൽ 7 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. മൂത്തയാൾ സൈലന്റ് ആണ്, എവിടെ കൊണ്ടു നിർത്തിയാലും അവിടെ ഇരുന്നോളും. യാത്രകളിലെല്ലാം അവൾ സൈലന്റ് ആയിരിക്കും. മാളവിക എന്നാണ് പേര്. പഠിപ്പിലും ഡാൻസിലും ഒക്കെയായി സ്മാർട്ടാണ് അവൾ. ആവശ്യത്തിന് മാത്രമേ സംസാരിക്കൂ. രണ്ടാമത്തെ ആൾ അങ്ങനെയല്ല. എന്നെ ഇന്റർവ്യൂ ചെയ്യുകയാണെങ്കിൽ കമന്റ് മുഴുവനും വരുന്നത് അവളുടെ ഭാഗത്തു നിന്നായിരിക്കും. അങ്ങനെയുള്ളയാൾ ചേച്ചിയുടെ അടുത്തും അടങ്ങിയിരിക്കില്ലല്ലോ. ഭയങ്കര സ്നേഹമാണ്, തിക് ഫ്രണ്ട്സ് ആണ്, എന്നാൽ ഭയങ്കര അടിയുമാണ്. മീനാക്ഷി എന്നാണ് രണ്ടാമത്തെ ആളുടെ പേര്. അവൾക്ക് അസുഖം വന്നാൽ അത് എല്ലാവരെയും ബാധിക്കും. അവൾ ഭയങ്കര സൈലന്റ് ആവും. കോവിഡ് വന്നതിനു ശേഷം പോസ്റ്റ് കോവിഡ് സിംറ്റംസിന് അവളെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരുന്നു. ഭയങ്കര സീരിയസ് ആയിരുന്നു. ആ സമയത്ത് ഞങ്ങളൊക്കെ വല്ലാതെ ടെൻഷൻ അടിച്ചു. അവൾക്ക് പെട്ടെന്ന് ഫുഡ് പോയ്സൺ അടിക്കും. ആശുപത്രിയിൽ പോയി ഡ്രിപ്പിട്ട് തിരിച്ചു വരും. അങ്ങനെയാണ് പതിവ്. തീരെ വയ്യാതിരിക്കുന്ന സമയത്ത് അവൾ മിണ്ടുകയേയില്ല. അത് കാണുമ്പോൾ ചങ്ക് പറഞ്ഞു പോകും. ഭയങ്കര വിഷമം തോന്നും. ഫുൾ ടൈം ആക്റ്റീവാണ്. അത് കഴിഞ്ഞ് അവൾ ഓക്കെ ആയി വരുന്നത് നമുക്ക് ശരിക്കും അറിയാം. ആ സമയത്ത് കിട്ടുന്ന സന്തോഷം പറഞ്ഞറിയിക്കാനാവില്ല. അവൾക്ക് കോവിഡ് വന്ന സമയത്ത് ഞങ്ങൾ നന്നായി ബുദ്ധിമുട്ടിയിരുന്നു. ഇന്റേണൽ ഓർഗൻസിനെയൊക്കെ ബാധിച്ചിരുന്നു. ബ്രെയിനിനെ വരെ ബാധിച്ചു തുടങ്ങിയിരുന്നു. പോസ്റ്റ് കോവിഡിനെ കുറിച്ച് അധികം ചർച്ചയില്ലാത്ത സമയമായിരുന്നു. ആദ്യം പോയ ഹോസ്പിറ്റലുകാർക്ക് അസുഖം മനസ്സിലായിട്ടില്ലായിരുന്നു. രണ്ടാമത് പോയ ഹോസ്പിറ്റലിൽ വെച്ചായിരുന്നു അസുഖം മനസ്സിലായത്. ചിലപ്പോൾ NICUയിലേക്ക് മാറ്റേണ്ടി വരുമെന്ന് ആദ്യമേ പറഞ്ഞിരുന്നു. ഓരോ ദിവസവും സ്റ്റിറോയിഡ് കുത്തിവെക്കുമ്പോൾ ഇവൾക്ക് എന്ത് മാറ്റമാണ് ഉണ്ടാവുന്നതെന്നായിരുന്നു നോക്കുന്നത്. 3 ദിവസം കഴിഞ്ഞതോടെ റാഷസ് വന്നു. അതോടെ അത് നിർത്തി. വല്ലാതെ ടെൻഷൻ അടിച്ചു പോയ സമയമായിരുന്നു അതെന്നും സജൻ സൂര്യ പറഞ്ഞു നിർത്തുന്നു. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.